നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സ്പോർട്സ് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ഒരു ബുധനാഴ്ച സൈനിങ് ആരാകും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകർക്കും സംശയമുള്ള ഒരു കാര്യം. കഴിഞ്ഞ ഒരാഴ്ച വിദേശ താരമായതുകൊണ്ട് തന്നെ ഈ ആഴ്ചയും ഒരു വിദേശ താരമാകുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മഞ്ഞപ്പട ആരാധകരും കരുതുന്നത്. ഇന്നത്തെ ഒരു സൈനിങ് ആരാകും അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിലായിട്ട് ലഭിച്ചിട്ടുണ്ട് വിവരങ്ങൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലായിട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ മൊത്തം തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടുക, അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തിരിക്കാനും മറക്കരുത്. ചാനലിലേക്ക് പുതിയ എത്തിയവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടു കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കേരള ബ്ലാസ്റ്റേഴ്സ് സീസൺ സെവനിലേക്ക് വളരെയധികം മനോഹരമായി തന്നെയാണ് ഒരുങ്ങുന്നത്. 13-ാമത്തെ സൈനിങ് ആണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ച വിദേശ താരമായതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചയും വിദേശ താരമാകുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മഞ്ഞപ്പട ആരാധകരും കരുതുന്നത്. കഴിഞ്ഞൊരു സീസൺ അർജന്റീന ഇതിഹാസ താരമായിട്ടുള്ള ഫക്കോണ്ടോ പെരേരയെ സൈൻ ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരെയും ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ഞെട്ടിച്ചു. അതിന് പിന്നാലെ ഗ്യാരി ഹോബർ വരുന്ന ഇംഗ്ലീഷ് സ്ട്രൈക്കറിനെ സൈൻ ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് കഴിയുന്നത്. ഈ ഒരു സൈനിങ്ങിനെ കാത്താണ് എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാത്തിരിക്കുന്നത്. എന്നാൽ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചകൾ അവസാനഘട്ട ചർച്ചയിലാണ് ഇപ്പോഴും എന്നാണ് നമുക്കിപ്പോഴും അറിയാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയുടെ നമ്പർ വൺ സ്പോർട്സ് റിപ്പോർട്ടായിട്ടുള്ള മാർക്കസ് മെർഗോലോ ഇങ്ങനൊരു കാര്യം നമ്മളെ അറിയിച്ചത്. ഇന്നത്തെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് ഒരു ഇന്ത്യൻ താരമാണെന്നും അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ പ്രിയപ്പെട്ട താരമാണെന്നും മാർക്കസ് മെർഗോലോ അവിടെ കൂട്ടിച്ചേർത്തു. ഒരു ആരാധൻ്റെ മറുപടിയായിട്ടാണ് ഈ ഒരു മാർക്കസ് മെർഗോലോ ആ ഒരു റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്നൊരു ഇന്ത്യൻ താരമാകുമെന്നാണ് നമുക്ക് നിലവിൽ കിടന്ന റിപ്പോർട്ടുകൾ. ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൂമർ ലിസ്റ്റിലുള്ള കുറച്ച് താരങ്ങൾ മാത്രമേ ഉള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയൊരു താരം എത്താതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ താരങ്ങളെ റീറ്റെയിൻ ചെയ്യുമെന്നാണ് മാർക്കസ് മെർഗോലോ ഓൾറെഡി നമ്മളെ അറിയിച്ചിരുന്നത്. ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കെ പി രാഹുൽ, കെ പ്രശാന്ത്, അതുപോലെ തന്നെ ശത്യാസ സിംഗ് എന്നീ മൂന്ന് താരങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ ഒരു മൂന്ന് താരങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി തന്നെ കരാർ നീട്ടി കൊടുത്തിരുന്നു. എന്നാൽ ഔദ്യോഗികമായി അത് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. എന്നാലും ഈ ഒരു സൈനിങ് തീർച്ചയായും നമ്മുടെ കെ പി രാഹുലിൻ്റെ സൈനിങ് ആകാനാണ് കൂടുതലും സാധ്യത. ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ സഹല അബ്ദുൽ സമദിൻ്റെയും കാര്യം നീണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും പിന്നെ കെ പി രാഹുലിനോ കെ പ്രശാന്തിൻ്റെയോ സൈനിങ് ആകാനാണ് കൂടുതലും സാധ്യത. നിങ്ങൾക്ക് ഇവരിൽ ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ ഇനിയും കളിക്കാൻ ആഗ്രഹമാണെന്ന് തീർച്ചയായും കമ്മിറ്റായിട്ട് രേഖപ്പെടുത്തുക. ചിലപ്പോൾ ഇന്നൊരു വിദേശ താരമാകാനും സാധ്യതയുണ്ട്. വീഡിയോ വൈൻഡ് ചെയ്യാനായിട്ട് പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുക, അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തിരിക്കാനും മറക്കരുത്. ചാനലിലേക്ക് പുതിയ എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇത് നല്ല വീഡിയോ ആയി നിങ്ങൾ കാണാൻ പ്രതീക്ഷയും. ബൈ.